ജീവിതത്തിൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് സഞ്ചരിക്കുന്നവരുണ്ടോ? ഒരുപക്ഷേ ഒരു അതിശോക്തി കലർന്ന പ്രയോഗമായിരിക്കാം ഇത്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. ഇതിനാണ് ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത്. മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ എല്ലാവരും യാത്ര തുടരുകയാണ്. പലർക്കും നല്ല ലക്ഷ്യങ്ങളുണ്ട്, നല്ല ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒക്കെ മറപിടിച്ച്, അല്ലെങ്കിൽ അതേ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് എല്ലാം തകിടം മറിയുന്നു. ഒന്നുകിൽ തന്നെ സംരക്ഷിച്ച് നിർത്തുന്നവരുടെ മരണം, അല്ലെങ്കിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരുടെ വഞ്ചന. അങ്ങനെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ മൂലം ജീവിതത്തിലെ ഈ മുമ്പോട്ടുള്ള യാത്രകൾ തകിടം മറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അനിശ്ചിതത്വം എന്ന് പറയുന്നത്, അൺസർട്ടനിറ്റി. ഇനിയും എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജീവിതത്തിൽ പകച്ചുപോയ നിമിഷങ്ങൾ. ചിലപ്പോൾ ഒരുപക്ഷെ ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പം നന്നായി കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന അവസരത്തിലായിരിക്കാം ഉടനെ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ എല്ലാമായ ഈ പ്രിയപ്പെട്ടവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഒരു ഇരുട്ട് കയറുകയാണ്, ഒരു അനിശ്ചിതത്വം മുമ്പിലുണ്ടാകുകയാണ്. പത്രമാധ്യമങ്ങളിലൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു, മാതാവും പിതാവും ഒരുപോലെ മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആശ്രയമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. കർത്താവ് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 18:ൽ മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉപമയും പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം കടന്നു വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുമ്പോൾ ഹൃദയം മൊത്തം കലങ്ങി മറിയുമ്പോൾ ആരും എനിക്കൊരാശ്രയമില്ലല്ലോ, എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, മൊത്തം ഇരുട്ടാണ്, ഇതുവരെ ഞാനൊരു ഇരുളിലൂടെ നടന്നുവെങ്കിൽ ഇപ്പോൾ ഞാനിതാ ഒരു കൂരിരുട്ടിലേക്ക്, ഒരു അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് ഞാൻ നീങ്ങിയിരിക്കുന്നു, എനിക്ക് ഇവിടെ ആരുമില്ലല്ലോ എന്നോർത്ത് ഒരു അനിശ്ചിതത്വത്തിൻ്റെ, ഒരു അൺസർട്ടനിറ്റിയുടെ ആ ഒരു വലിയ ഭയത്തിൽ, ആകുലതയിൽ, അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം മൂലം, അപ്രതീക്ഷിതമായി ഉണ്ടായ രോഗം മൂലം, അപ്രതീക്ഷിതമായി ഉണ്ടായ മരണം മൂലം വിറച്ചു നിൽക്കുമ്പോൾ, വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, എല്ലാം തകർക്കപ്പെട്ട തകർന്ന് കടം കയറി ജപ്തിയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോകുമ്പോൾ, എനിക്ക് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ഒറ്റ കാര്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിപ്പീൻ. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, അവനിൽ ആശ്രയം വെക്കുന്നവർക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട കാര്യമില്ല. അനാഥകർക്കും വിധവമാർക്കും കർത്താവ് കരുതുന്നു ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്ന സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും പ്രാർത്ഥന മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ മുമ്പാകെ നിങ്ങളെ സഹായിക്കുവാൻ ഒരുവൻ കടന്നു വരും. നിങ്ങളുടെ സകല അനിശ്ചിതത്വവും മാറി നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ ലക്ഷ്യസ്ഥാനമുണ്ടാകുന്നു. ക്രിസ്തുവിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ, ഒരു വലിയ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാൻ, ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങളിൽ ഉണ്ടാകുവാൻ, ദൈവത്തിലൊരു തികഞ്ഞ ആശ്രയമുണ്ടാകുവാൻ, ഒരമ്മ കുഞ്ഞിനെ ആശ്രയിക്കുന്നത് പോലെ ഒരു തികഞ്ഞ ആശ്രയത്വത്തിലേക്ക്, ആ ഒരു ആശ്രയത്വത്തിലേക്ക് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ സകല അനിശ്ചിതത്വവും അൺസർട്ടനിറ്റിയും മാറ്റുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് ദൈവം നിങ്ങളെ വിടുവിക്കും, സഹായിക്കും. ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.